ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓണം കഴിഞ്ഞാണ് അടുത്ത വീഡിയോ ഇടുന്നത്. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിവേയ്സ്, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എച്ച് ഐ വി വൈറസിനുള്ള മെഡിസിൻ അല്ലെങ്കിൽ എച്ച് ഐ വി ഡ്രഗ് എന്നും എടുക്കണം, കൃത്യമായിട്ട് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് വന്ന കുറേ അധികം ക്വസ്റ്റ്യനുകൾക്കകത്ത് ഒരേപോലുള്ള ക്വസ്റ്റ്യനുകളിൽ ക്രോഡീകരിച്ചാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എച്ച് ഐ വി മെഡിസിൻ്റെ ടൈം മാറിയാൽ കുഴപ്പമുണ്ടോ, എപ്പോൾ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഈ ഒരു രീതിയിലുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നു. അതുകൊണ്ടാണ് ഇന്ന് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മളുടെ ചാനൽ കാണുന്നവരെങ്കിലും എച്ച് ഐ വി കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ആക്ച്വലി ആരെങ്കിലും നിങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെ വരികയാണെങ്കിൽ എച്ച് ഐ വിക്ക് കംപ്ലീറ്റ് ക്യൂർ ഉണ്ട്, അല്ലെങ്കിൽ സിദ്ധയാണ്, ആയുർവേദമാണ്, യുനാനിയാണ്, ഒരിക്കലും പോരുത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ലോകത്ത് ബില്യൻസ് ഓഫ് പീപ്പിൾസ് ഉണ്ട് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവർ. അത് വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളിലും ഒക്കെയുണ്ട്. യു എസ്, യു കെ, കാനഡ, അമേരിക്ക, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ഇത് അവർക്ക് അവിടെ കൊണ്ട് അല്ലെങ്കിൽ WHO സബ്മിറ്റ് ചെയ്താൽ ഇവർക്ക് കോടികൾ കിട്ടും. ഇവർ ഈ കിടന്ന് അഡ്വർടൈസ്മെൻ്റ് കാണിക്കുന്നതിനേക്കാളും ഒക്കെ ബില്യൻസ് ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇവരുടെ കാൽക്കീഴിൽ വന്ന് നിൽക്കും. അങ്ങനെ ഒരു മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല തട്ടിപ്പുകാരും ചിലപ്പം ചില റിസൾട്ട് കാര്യം വരെ കാണിക്കാറുണ്ട്. ഞങ്ങളുടെ അടുക്ക് വരുന്നതിന് മുമ്പ് അവരുടെ CD4 സെല്ല് ഇത്രയായിരുന്നു, അല്ലെങ്കിൽ വൈറൽ ലോഡ് ഇത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സൈറ്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങളുടെ ഉള്ള ആരോഗ്യം കൂടെ നശിപ്പിക്കരുത്. ART എന്ന് പറയുന്ന സംഭവം നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് ലോകത്തിലുള്ള തലയിലുള്ള ശാസ്ത്രജ്ഞന്മാരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇതേ ഉള്ളൂ നിലവിൽ ഒരു HIV നമുക്ക് പ്രതിരോധിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിലേക്ക് പോകരുത്. അതുപോലെ തന്നെ രണ്ട് വള്ളത്തിൽ കാല് വെക്കരുത്. ഇതെടുത്തിട്ട് മറ്റ് ഈ ആയുർവേദയോ സിദ്ധയോ അങ്ങനെയൊന്നും പോകരുത്. കാരണം അങ്ങനെ പോകുന്നവർക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ അരിഷ്ടം, കഷായം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സംഭവങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഈ ലിവർ പ്രോബ്ലംസ് കാണിക്കാറുണ്ട്, ഫാറ്റി ലിവർ കാണിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. ദയവീത് നമ്മുടെ ചാനൽ കാണുന്നവർ മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിലേക്ക് പോകാതിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ ചില ART സെൻറ്റേഴ്സ് കേന്ദ്രീകരിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സജീവമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വ്യക്തി പോസിറ്റീവ് ആകുമ്പോൾ അവൻ എത്രത്തോളം മാനസികമായി തകരും, അല്ലെങ്കിൽ മാനസികമായിട്ട് അവൻ എത്രമാത്രം വെല്ലുവിളികൾ ഉണ്ടാകും. അവനെ സത്യം പറഞ്ഞാൽ ഈ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ ചൂഷണം ചെയ്യുകയാണ്. ഒരു മതപരിവർത്തനം പോലും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവ് ഞങ്ങളുടെയിലുണ്ട്. തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ പോലും കൃത്യമായിട്ട് ART സെൻ്ററിൻ്റെ മറവിൽ ഈ മതപരിവർത്തനം പോലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇതിനെപ്പറ്റി ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതിനെപ്പറ്റി ആർക്കും ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഇത് കാണുന്നത്. ഇവർക്ക് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ ഇതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനോ പോലും ആരും തയ്യാറാവില്ല. അതുപോലെ കൃത്യമായിട്ട് തിരുവനന്തപുരം മാത്രമല്ല പല ജില്ലകളിലും കൃത്യമായിട്ട് മതപരിവർത്തനം ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ട്രാപ്പുകളിലും, അതായത് നിങ്ങളുടെ വിശ്വാസം ഏതാണേലും നിങ്ങൾ അതിൽ തുടരുക. മറ്റൊരാളുടെ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ടുള്ളതല്ല ഒരു രോഗാവസ്ഥയും. ഇതൊരു രോഗാവസ്ഥയല്ല, ഇത് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകം ഓർക്കുക. ആരുടെയും ഒരു അവശ്യതയെ, അല്ലെങ്കിൽ ആരുടെയും ഒരു നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുകയോ അതിലൂടെ അവരുടെ മതമാണ് വലുത്, അല്ലെങ്കിൽ മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയോ ചെയ്യരുത്. ഞാനൊരു മതം വിശ്വസിക്കുന്ന ആളാണ് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ചാനലിൽ പോലും ഒരു രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്യുവർ ടെക്നിക്കൽ സൈഡ്, സയൻറ്റിഫിക്കലി സൈഡ്, ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഇത് തന്നെ പറയുമ്പോഴത്തേക്കും പ്രോബ്ലം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നു, നിങ്ങൾ ഫാസ്റ്റായിട്ട് പറയുന്നില്ല, ഡിലേ ആക്കിയാണ് പറയുന്നത്, ഓവറായിട്ട് വിശദീകരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ വളരെ സാധാരണക്കാർക്കുള്ള ചാനലാണ്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. ആ ഒരു രീതിയിൽ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് വായിക്കുന്നു,
പറയുന്നുണ്ട്. ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങളുടെ ചാനല് പറയുന്നതെന്ന് വെച്ചാൽ അതാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി. ഞങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുള്ളൂ. മറ്റ് അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടവർ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ കാണണമെന്ന് ഞങ്ങൾ പറയാറുമില്ല. ഈവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയാറില്ല. ഇതെല്ലാം നമ്മളെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരു ഇതും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസും എന്നെ വിളിക്കുന്നവർക്കറിയാം. പോസിറ്റീവ് ആയിട്ട് വിളിക്കുന്നവരുടെ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് പോലും വാങ്ങാറില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എ ടു ഇസഡ് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുമുണ്ട്. അപ്പം ദയവ് ചെയ്ത് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിനെ വെച്ച് ഇതുപോലെ കാശ് ഉണ്ടാക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പരിപാടിയോ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ഇതിൽ വീഴാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോവുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തുകൊണ്ടാണ് എച്ച് ഐ വി മെഡിസിൻ എന്നും എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്കറിയാമല്ലോ എച്ച് ഐ വി വൈറസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ CD4 സെൽ അതായത് രോഗപ്രതിരോധ സംവിധാനത്തിനെയാണ് ഇവൻ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് ഇപ്പം വർഷം 2023 ഇത് 1983-84 ഘട്ടത്തിലാണ് ഈ എച്ച് ഐ വി വൈറസ് കണ്ടുപിടിച്ചത്. അതിൽ നിന്നും ഇത്രയും വർഷം കൊണ്ട് മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്ന സംഭവം വളരെയേറെ പ്രോമിസിങ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. അതുകൊണ്ട് തന്നെ എച്ച് ഐ വി മെഡിസിൻ എന്നും എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ എച്ച് ഐ വി വൈറസുകളുടെ എണ്ണത്തിനെ ഇത് ഗണ്യമായി കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല ഈ എച്ച് ഐ വി വൈറസിനെ പെരുകുന്നതിൽ നിന്നും ഈ വൈറസ് തടയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്തുന്ന ഫസ്റ്റ് സ്റ്റേജാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്. അതായത് ഈ ഒരു സ്റ്റേജിൽ നിന്നും നമുക്ക് നമ്മളുടെ വൈറസിനെ നമ്മുടെ പാർട്ട്നേഴ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്കോ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൃത്യമായി തടയാൻ സാധിക്കും. അതാണ് നമ്മളുടെ എച്ച് ഐ വി മെഡിറ്റേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എച്ച് ഐ വി മെഡിസിൻ എന്നും എടുക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വൈറൽ സപ്രഷനാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്നും എച്ച് ഐ വി മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകുകയും മറ്റ് ഇൽനെസ്സുകളിൽ നിന്നും അതായത് ഇപ്പം സ്ഥിരമായിട്ട് എച്ച് ഐ വി മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുന്നവർക്ക് ഒരുമാതിരി സാധാരണപ്പെട്ട പനിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില പനിയൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലൊന്നും ഇവർക്കൊന്നും അധികം ചാടിക്കേറി പിടിക്കാറില്ല. ബിക്കോസ് ഇവർ സാധാരണ ഒരാളേക്കാൾ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡബിൾ മടങ്ങ് സ്ട്രോങ് ആയിരിക്കും. ഞാൻ എപ്പോഴും പല ആളുകളോടും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇപ്പം എച്ച് ഐ വി പോസിറ്റീവ് ആണ്, നിങ്ങളിപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് ആണ്, അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ CD4 സെല്ലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ചിലപ്പം 800-1000 ഒക്കെ മുകളിലായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് ഹെൽത്തി? നിങ്ങളായിരിക്കും ഹെൽത്തി. ഓൺലി ബിക്കോസ് നിങ്ങൾ എന്നും എച്ച് ഐ വി മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംപ്രൂവ് ആകുക. ഇനി മൂന്നാമത്തതും അതിലേറെ ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് നമ്മൾ എന്നും എച്ച് ഐ വി മെഡിസിൻ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എച്ച് ഐ വി, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ലൈൻ മെഡിസിൻ ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, ഞാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ലൈൻ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റൽ മെഡിസിൻ എടുക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അവരെപ്പോഴും പറയുന്ന ഒരു ടേമാണ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. സോ അവരുടെ ഭാഷയിൽ ആണ്. കാരണം നമ്മുടെ ഇത് കൂടുതലും കേൾക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് മെഡിസിൻ എടുക്കുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ പേഷ്യൻസിനെ നമ്മൾ ഡയറക്റ്റ്ലി ആണല്ലോ സംസാരിക്കണം. അപ്പം അവർക്കും കൂടെ ഉള്ള ഇൻഫർമേഷന് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഫസ്റ്റ് ലൈൻ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഡ്രഗ് ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഷഫിൾ ചെയ്യുകയാണ്, നമ്മുടെ ബോഡിക്ക് കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ, ഇപ്പം ഇന്ന് 9 കഴിച്ചു, നാളെ 10 കഴിച്ചു, മറ്റന്നാൾ സ്കിപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം 10:30 കഴിച്ചു, ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ പല പല സമയങ്ങളിലും മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ബോഡിക്ക് കൺഫ്യൂഷനാവുകയും ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. എന്താണ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 15 നിങ്ങൾ മര്യാദയ്ക്ക് കൃത്യമായിട്ടൊരു സമയത്ത് മെഡിസിൻ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലും മെഡിസിൻ കഴിക്കുന്നവർക്ക് ഈ മെഡിസിൻ ഒരു 15 വരെ ഒരു കുഴപ്പവുമില്ലാതെ കഴിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നവർക്ക് ഈ മെഡിസിന് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ആ മെഡിസിൻ്റെ പവർ നമ്മുടെ ശരീരത്തിൽ കുറയുകയും ഈ മെഡിസിൻ കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ വർക്കാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം ഈ 15 എന്നുള്ളത് ഒരു 7-6 അല്ലെങ്കിൽ 10 ഒക്കെ ആയി ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവർ നേരെ സെക്കൻഡ് ലൈൻ മെഡിസിനിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡോസ് കൂടിയതോ അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറിയതോ ആയ ഡ്രഗിലേക്ക് പോകും. ഇതാണ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ.
ഇനി നാലാമത്തെ ഒരു കാര്യം, സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്നവർ, ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല സ്ട്രോങ് ആയിരിക്കും, അവരുടെ CD4 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമില്ലാത്ത ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാൻ പറ്റും. അതായത് ചെറിയ ചെറിയ അസുഖങ്ങൾ, ചെറിയ ചെറിയ എല്ലാസും ഒക്കെ കൊണ്ടുള്ള ഹോസ്പിറ്റലൈസേഷനും ഇവർക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അതാണ് ഡെയിലി മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഏറ്റവും. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവർക്കും അറിയാം നമ്മൾ ഡെയിലി മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മളുടെ ഓവറോൾ ഹെൽത്ത് കൂടും, CD4 കൂടും, നമുക്ക് നല്ലൊരു ഉന്മേഷം കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആ ഒരു സംഭവം എന്ന് പറയുന്ന സംഭവം നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്ന വഴി കാണാൻ പറ്റും. ചിലവർക്ക് വെയിറ്റ് ഒക്കെ കുറച്ചൊന്ന് ഗെയിനായി, നന്നായിട്ട് തൊടുത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഡ്രഗ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടും, അതുപോലെ തന്നെ ഡ്രഗ് റെസിസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും, ഹോസ്പിറ്റലൈസേഷൻ അവോയ്ഡായി കിട്ടും, ക്വാളിറ്റി ഓഫ് ലൈഫ് അത് നന്നായിട്ട് കൂടും. പിന്നെ ഈ ഡ്രഗ് എങ്ങനെയാണ് മിസ് ചെയ്യാതെ കഴിക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, ഡ്രഗ് റെസിസ്റ്റൻസ് വരാതിരിക്കാനായിട്ട് അത് വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അലാം സെറ്റ് ചെയ്ത് കൃത്യമായ ഒരു സമയത്ത് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചിലവർക്ക് മരുന്ന് കഴിച്ച ശേഷം അയ്യോ ഞാനിന്ന് മരുന്ന് കഴിച്ചു എന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അല്ലെങ്കിൽ അയ്യോ ഞാനിന്ന് മെഡിസിൻ കഴിച്ചോ, പിന്നെ അന്നേരം കുപ്പിയൊക്കെ തുറന്നു നോക്കി എണ്ണയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. അപ്പം പില്ല് ഓർഗനൈസർ പോലുള്ള ഡിവൈസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പാർട്ട്ണറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാവുന്നവരോട് ആ ഒരു മരുന്നിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അലാം വെക്കുക, പില്ല് ഓർഗനൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യുക, മറ്റൊരാളുടെ സഹായം കൂടെ തേടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൗൺസിലേഴ്സുമായിട്ട് നിരന്തരമായി നല്ലൊരു കോണ്ടാക്ട്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു പേഷ്യൻ്റ് കൗൺസിലർ എന്നുള്ളതല്ലാതെ ഒരു ഫാമിലി മെമ്പർ പോലെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയാം, ഡോക്ടറേക്കാൾ അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒരു മെഡിക്കൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലേഴ്സ് ആയിരിക്കും. അവരായിരിക്കും നിങ്ങളുടെ A to Z കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് ലോങ് നോക്കുന്നത്. സോ അവരെ ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ പഠിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ FB വന്നിട്ട് തേവ് ചെയ്ത് കമൻറ്റ് ഇടുക, കാരണം യൂട്യൂബിൻ്റെ കമൻറ്റ്സ് ഓവറാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നോക്കാനായിട്ടും സമയം കിട്ടുന്നില്ല. FB കമൻറ്റ് ഇട്ടാൽ വാല്യൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.